നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയുടെ പാട്ട് കേൾക്കാൻ രാജ്യം മുഴുവനും കാതോർത്തിരിക്കുന്ന ദിവസം വൈകാതെ തന്നെ സംഭവിക്കും. അത് കാണാൻ താനുണ്ടാവണം. അതേ ഉള്ളൂ എന്റെ ആഗ്രഹം. താൻ പറഞ്ഞല്ലോ ഇതുവരെ ഞാൻ തന്നെ തോൽപ്പിച്ചു, ഇപ്പൊ പക്ഷെ ഞാൻ തോറ്റുപോയെന്ന്. തെറ്റാണ് ചെയ്യുന്നത്, ഇപ്പൊ നടന്നതും ഒരു ജയമാണ്. ചതിയന്മാരെ തിരിച്ചറിയാൻ ഒരു അവസരം കിട്ടിയല്ലോ, അതും ഒരു തരത്തിൽ നേട്ടം തന്നെയല്ലേ. താൻ ചെയ്യുന്നതിനൊക്കെ തന്നെ കൊണ്ട് എണ്ണി എണ്ണി കണക്ക് പറയിപ്പിച്ചില്ലെങ്കിൽ ഞാൻ ആഖിലല്ല. ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഭക്ഷണം കഴിക്കാൻ ശ്യാമയെ കൂടെ വിളിക്കട്ടെ എന്നല്ലേ. അതാണോ അമൃത ചോദിക്കാൻ വന്നത്? ഇനി ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഓരോ പ്രശ്നങ്ങൾ കാരണം ഒന്ന് ചിരിച്ചിട്ടോ സന്തോഷിച്ചിട്ടോ ദിവസങ്ങൾ കഴിഞ്ഞു. അതിനിടയില് ഓരോ ചോദ്യങ്ങൾ. എന്നാ അമ്മയ്ക്ക് സന്തോഷം വരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ അമ്മേ. എന്താ? നാളെ അമ്മയുടെ ജന്മദിനമാണ്. ഓ, ശരിയാണല്ലോ, പറഞ്ഞില്ലേ അതുപോലെ ഞാൻ മറന്നുപോയി. കഴിഞ്ഞ വർഷം എല്ലാരും കൂടി എന്തൊരു ആഘോഷമായിരുന്നു ഇവിടെ. ഈ അവസരം മുതലാക്കണം. അമ്മേ, കഴിഞ്ഞ വർഷം നമ്മൾ ആഘോഷിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് തന്നെ ഈ വർഷത്തെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുക. എന്തു പറയുന്നു അമൃത നേരത്തി? ആ, നമുക്ക് ആഘോഷിക്കണം. ഒന്നും വേണ്ട. ഒന്നാമത് മനസ്സിനാകെ ഒരു സുഖമില്ല, വേണ്ടെന്നേ. അമ്മേ, മനസ്സിന് സുഖമില്ലാതിരിക്കുമ്പോഴാ ഇതുപോലുള്ള ആഘോഷങ്ങളൊക്കെ വേണ്ടത്. വിഷമമൊക്കെ മറന്ന് സന്തോഷിക്കാൻ പറ്റും. അതെ അമ്മേ, ഇത്തവണയും നമുക്ക് ജന്മദിനം അടിപൊളിയായിട്ട് ആഘോഷിക്കണം. വെറും ആഘോഷമൊന്നുമല്ല, നമുക്കിതൊരു ചെറിയ ഉത്സവം തന്നെ ആക്കണം. എങ്കിൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.